ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ശ്രീലത പ്രധാന വാർത്തകൾ രാജ്യത്ത് ഒരു ലക്ഷം കോവിഡ് മുൻനിര പോരാളികളെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻനിര പോരാളികൾക്കുള്ള നൈപുണ്യ പരിശീലന പരിപാടിക്ക് പ്രധാനമന്ത്രി റോഡ് അപകടങ്ങളിലൂടെയുള്ള മരണം അൻപത് ശതമാനം കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം എട്ട് ലക്ഷത്തിൽ താഴെയായി രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിന് മുകളിലെത്തി കോവിഡ് വാക്സിനേഷൻ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച തിരികെ കൊണ്ടുവരുമെന്ന് റിസർവ് ബാങ്ക് ആദ്യ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് കിരീടം തേടി ഇന്ത്യ ന്യൂസിലൻഡിനെതിരെയുള്ള ഫൈനൽ ഇന്ന് വൈകിട്ട് യൂറോ കപ്പിൽ ഇന്ന് മൂന്ന് മത്സരങ്ങൾ രാജ്യത്ത് ഒരു ലക്ഷം കോവിഡ് മുൻനിര പോരാളികളെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് മുൻനിര പോരാളികൾക്കുള്ള നൈപുണ്യ വികസന ഹ്രസ്വകാല പരിശീലന പരിപാടിക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം खिलाफ महत्वपूर्ण अगला चरण प्रारंभ हो रहा है कोरोना की पहली बैच के दौरान देश में हजारों प्रोफेशनल्स स्किल डेवलपमेंट अभियान से जुड़े इस प्रयास ने देश को कोरोना से मुकाबला करने की बड़ी ताकत दी ये वायरस हमारे बीच अभी भी है इसलिए हर सावधानी के साथ साथ आने वाली चुनौतियों से निपटने के लिए हमें देश की तैयारियों को और ज्यादा बढ़ाना होगा इसी लक्ष्य के साथ आज देश में एक लाख फ्रंट लाइन कोरोना वॉरियर्स तैयार करने का महाअभियान शुरू हो रहा है नापत वाड़े प्रायम सौजन् वैक्सीनेशन जून आरंभ की प्रधानमंत्री സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളിൽ ആറ് വൃത്യസ്ത കോഴ്സുകളിലേക്കാണ് ഹ്രസ്വകാല പരിശീലനം നൽകുന്നത് രാജ്യത്തൊട്ടാകെയുള്ള ഒരു ലക്ഷത്തിലധികം കോവിഡ് മുന്നണി പോരാളികളുടെ പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം സാമ്പിൾ ശേഖരണം മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉപയോഗം ഉൾപ്പെടെ ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പരിശീലനം നൽകുന്നത് പ്രധാനമന്ത്രി വികാസ് യോജനയുടെ കീഴിൽ കോടി രൂപ ചെലവഴിച്ചാണ് ഹ്രസ്വകാല പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ വിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് പോളിയോ നിർമ്മാർജ്ജനം ചെയ്ത അതേ വേഗതയിൽ ക്ഷയരോഗ നിർമ്മാർജ്ജനവും സാധ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു അപൂർവ രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർക്കായി ധനസമാഹരണം നടത്തുന്നതിന് വ്യവസായ പ്രമുഖരുമായി ഇന്നലെ നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ രാജ്യത്ത് റോഡ് അപകടങ്ങളിലൂടെയുള്ള മരണം അൻപത് ശതമാനം കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ജില്ലകളിലെയും എല്ലാ നഗരങ്ങളിലെയും ബ്ലാക്ക് സ്പോട്ടുകൾ പ്രത്യേകം കണ്ടെത്തണം ഇത്തരം സ്ഥലങ്ങൾ ഇല്ലാതാക്കാൻ ലോകബാങ്കും എഡിബിയും പതിനാലായിരം കോടി രൂപ സംസ്ഥാനങ്ങൾക്കായുള്ള പദ്ധതിക്ക് അനുവദിച്ചതായും കേന്ദ്രമന്ത്രി ഫിക്കി സംഘടിപ്പിച്ച ചടങ്ങിൽ പറഞ്ഞു സൈബർ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെടുന്നവർക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ ഒരുക്കി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് പൂജ്യം എന്ന നമ്പർ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണം തട്ടിപ്പിലൂടെ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്തരത്തിലൊരു ദേശീയ ലൈൻ നമ്പർ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേബിൾ ടിവി നെറ്റ്വർക്ക് നിയമം ഭേദഗതി ചെയ്ത് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാനുള്ള സംവിധാനം വികസിപ്പിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ട്വീറ്റ് ചെയ്തു കോവിഡ് വാക്സിനേഷൻ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച തിരികെ കൊണ്ടുവരുമെന്ന് റിസർവ് ബാങ്ക് നിക്ഷേപവും ഉൽപാദന വളർച്ചയുമായിരിക്കും സാമ്പത്തിക സ്ഥിതി പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങളെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ലേഖനത്തിൽ ആർ ബി ഐ വ്യക്തമാക്കി ജീവിതശൈലിയും തൊഴിൽ രീതിയിലുമുള്ള മാറ്റം ഓൺലൈൻ ഷോപ്പിംഗ് എന്നിവയെല്ലാം സമ്പദ്വ്യവസ്ഥയെ ബാധിക്കും വരുന്ന ദശാബ്ദത്തിൽ ഡിജിറ്റൽ ടെക്നോളജി ബയോമെഡിക്കൽ സയൻസ് തുടങ്ങിയവ സുസ്ഥിര വികസനത്തിനും വളർച്ചയ്ക്കും നിർണായകമാകും കോവിഡ് രണ്ടാം തരംഗം രണ്ടായിരത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ലക്ഷം കോടി രൂപയുടെ നഷ്ടം സൃഷ്ടിച്ചു എന്നാൽ കാർഷിക മേഖല മഹാമാരിക്കിടയിലും സമ്പദ്വ്യവസ്ഥയ്ക്ക് താങ്ങായി എന്നും ആർ റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ വിദേശ നാണ്യശേഖരം ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായി ആർ ബി ഐ ജൂൺ നാലായപ്പോഴേക്കും ഇത് അറുനൂറ്റി അഞ്ച് ദശാംശം പൂജ്യം ബില്യൺ ഡോളറായി ഉയർന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിദേശ നാണ്യശേഖരം ഡോളർ വർദ്ധിച്ചു വിദേശ നാണ്യശേഖരത്തിൽ ലോകരാജ്യങ്ങളിൽ വച്ച് ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണെന്നും ആർ ബി ഐ അറിയിച്ചു കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏഴ് ലക്ഷത്തിമൂന്ന് ദിവസത്തിനിടെ ഇത് ആദ്യമായാണ് സജീവ രോഗികളുടെ എണ്ണം ലക്ഷത്തിൽ താഴെ എത്തുന്നത് കഴിഞ്ഞ താഴെത്തുന്നത് മണിക്കൂറിനിടെ പുതിയ കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് എൺപത്തി എണ്ണായിരത്തി രോഗമുക്തി നേടി ഇതോടെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി ആറ് ദശാംശം പൂജ്യം മൂന്ന് ശതമാനമായി ഉയർന്നു ഇന്നലെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി കവിഞ്ഞു രാജ്യത്ത് ഇതുവരെ ലക്ഷം ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പതിനെട്ടിനും ഇടയ്ക്കുള്ള നാല് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തിലധികം പേർ ആദ്യ ഡോസ് സ്വീകരിച്ചു കേരളം തമിഴ്നാട് കർണാടക രാജസ്ഥാൻ മഹാരാഷ്ട്ര അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങൾ പതിനെട്ടിനും നാൽപ്പത്തിനാല് വയസ്സിനും ഇടയ്ക്കുള്ളു പത്ത് ലക്ഷത്തിലധികം പേർക്ക് വാക്സിൻ നൽകി കഴിഞ്ഞതായും മന്ത്രാലയം അറിയിച്ചു കോവിഡ് മൂന്നാം തരംഗം കുട്ടികളെ ബാധിച്ചേക്കില്ലെന്ന് ലോകാരോഗ്യ സംഘടനയും എയിംസും ചേർന്ന് നടത്തിയ സർവേ വ്യക്തമാക്കുന്നു മൂന്നാം തരംഗം മുതിർന്നവരേക്കാൾ കുട്ടികളെയാണ് ബാധിക്കുക എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് സർവേ റിപ്പോർട്ട് പുറത്തുവരുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലായി പതിനായിരം പേരിൽ നടത്തിയ സർവേയിലാണ് ഇക്കാര്യം കേരളത്തിൽ ലോക്ക്ഡൌൺ നിലവിൽ വന്നതോടെ സ്വകാര്യ ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചു ഒറ്റ ഇരട്ട അക്കം അനുസരിച്ചാണ് സർവീസ് നടത്തുന്നത് ഇന്ന് ഒറ്റ അക്ക നമ്പർ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ സ്വകാര്യ ബസ് സർവീസ് ഉണ്ടായിരിക്കില്ല ആഫ്രിക്കയിലെ കൊക്കോ ഉൽപാദന മേഖലകളിൽ കുട്ടികളെ അടിമവേല ചെയ്യിക്കുന്നു എന്ന ആരോപണത്തിന്റെ പേരിൽ ആഗോള ഭക്ഷ്യനിർമ്മാണ ശൃംഖലകളായ നെസ്ലേയ്ക്കും കാർജുലിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സാധ്യമല്ലെന്ന് യു എസ് സുപ്രീംകോടതി ഐവറി കോസ്റ്റിലെ കൊക്കോ ഫാമുകളിൽ തങ്ങളെ അടിമവേല ചെയ്യാൻ നിർബന്ധിച്ചു എന്ന ആറ് ആഫ്രിക്കൻ വംശജർ നൽകിയ വിവരങ്ങളെ തുടർന്നാണ് യു എസ് സുപ്രീംകോടതി കേസ് പരിഗണിച്ചത് എന്നാൽ അമേരിക്കയ്ക്ക് പുറത്തു നടന്ന സംഭവമായതിനാൽ ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധ്യമല്ലെന്ന് യു എസ് സുപ്രീംകോടതി വ്യക്തമാക്കി ഉത്തര കൊറിയയിൽ ഭക്ഷ്യക്ഷാമ്യമെന്ന് സ്ഥിരീകരിച്ച് കിങ് ജോങ് ഉൻ മുതിർന്ന നേതാക്കളുടെ യോഗത്തിലാണ് അദ്ദേഹം ഈ കാര്യം സ്ഥിരീകരിച്ചത് രാജ്യത്തെ സ്ഥിതി ആശങ്കാജനകമാണെന്നും ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടായതിനെ തുടർന്ന് ഈ വർഷത്തെ വിളവെടുപ്പ് മോശമായിരുന്നുവെന്നും ഉത്തര കൊറിയൻ നേതാവ് വ്യക്തമാക്കി കോവിഡ് സാഹചര്യത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് കുവൈറ്റ് നീക്കുന്നു വാക്സിൻ സ്വീകരിച്ച കുവൈറ്റ് താമസ വിസയുള്ള വിദേശികൾക്ക് ഓഗസ്റ്റ് ഒന്നു മുതൽ രാജ്യത്തേക്ക് പ്രവേശനാനുമതിയുണ്ട് ലോക ടെസ്റ്റ് ക്രിക്കറ്റിന് ഇന്ന് ചരിത്രദിനം ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യ ലോക ചാമ്പ്യൻ പട്ടത്തിനുവേണ്ടി ക്രിക്കറ്റിന്റെ ജന്മനാടായ ഇംഗ്ലണ്ടിൽ ഇന്ത്യയും ന്യൂസിലാന്റും ഇന്ന് ഏറ്റുമുട്ടും ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മുപ്പതിന് സതാപ്റ്റണിലാണ് മത്സരം ടെസ്റ്റ് കളിക്കുന്ന ഒൻപത് രാജ്യങ്ങളുടെ രണ്ടായിരത്തി മുതൽ നടന്ന വിവിധ പരമ്പരകളിലെ ജയങ്ങളിൽ നിന്നാണ് ഫൈനലിസ്റ്റുകളെ തെരഞ്ഞെടുത്തത് യൂറോ കപ്പിൽ ഇന്ന് മൂന്ന് മത്സരങ്ങൾ വൈകിട്ട് ആറ് മുപ്പതിനുള്ള മത്സരത്തിൽ സ്വീഡൻ സ്ലോവാക്കിയയെ നേരിടും രാത്രി ഒൻപത് മുപ്പതിന് ചെക്ക് റിപ്പബ്ലിക് ക്രൊയേഷ്യ മത്സരവും രാത്രി പന്ത്രണ്ട് മുപ്പതിന് ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് മത്സരവും നടക്കും അതിനിടെ ഇന്ന് പുലർച്ചെ നടന്ന കോപ്പ അമേരിക്ക മത്സരത്തിൽ ബ്രസീൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പെറുവിനെ പരാജയപ്പെടുത്തി നാളെ പുലർച്ചെ രണ്ട് മുപ്പതിന് ചിലി ബൊളീവിയ പോരാട്ടവും പുലർച്ചെ അഞ്ച് മുപ്പതിന് അർജന്റീന ഉറുഗ്വേ പോരാട്ടവും നടക്കും രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം ബോംബൈ ഓഹരി സൂചിക സെൻസെക്സ് മുന്നൂറ്റി പത്തൊൻപത് പോയിന്റ് ഇടിഞ്ഞ് അൻപത്തിരണ്ടായിരത്തി നാലിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നൂറ്റിയാറ് പോയിന്റ് താഴ്ന്ന് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലും വ്യാപാരം തുടരുന്നു സ്വർണ്ണവില കുറഞ്ഞു പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയും ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമായി ഇന്ധനവിലയിൽ ഇന്നും വർധന പെട്രോൾ ലിറ്ററിന് ഇരുപത്തിയേഴ് പൈസയും ഡീസലിന് മുപ്പത് പൈസയുമാണ് കൂട്ടിയത് രാജ്യത്ത് ഒരു ലക്ഷം കോവിഡ് മുൻനിര പോരാളികളെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻനിര പോരാളികൾക്കുള്ള നൈപുണ്യ പരിശീലന പരിപാടിക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു രണ്ടായിരത്തി റോഡ് അപകടങ്ങളിലൂടെയുള്ള മരണം അമ്പത് ശതമാനം കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം എട്ട് ലക്ഷത്തിൽ താഴെയായി രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിന് മുകളിലെത്തി കോവിഡ് വാക്സിനേഷൻ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച തിരികെ കൊണ്ടുവരുമെന്ന് റിസർവ് ബാങ്ക് ആദ്യ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് കിരീടം തേടി ഇന്ത്യ ന്യൂസിലൻഡിനെതിരെയുള്ള ഫൈനൽ ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് യൂറോ കപ്പിൽ ഇന്ന് മൂന്ന് മത്സരങ്ങൾ വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം ആറ് മുപ്പതിന്